ണെന്ന് വിമർശിച്ചിരിക്കുന്ന ചില വ്യാജ ശൈഖന്മാരുണ്ട്, വ്യാജ ത്വരീഖത്തുകാരുണ്ട്, അവർ കാലിബീങ്ങളെ പുച്ഛമാണ്. അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തകന്മാരോട് അവർക്ക് പുച്ഛമാണ്. അവര് സംഘടനയെ ചീത്ത പറയുകയാണ്, കാലിബീങ്ങളെ നിന്ദിക്കുകയാണ്. അവർ അല്ലാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരല്ല, അവരെ സ്വന്തം തടിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരാണ്. അവർക്കൊരിക്കലും വിജയം കൈവരിക്കാൻ കഴിയൂല. അവര് ചിലപ്പോ വലമായിനെ കുറ്റം പറയും, വലമായിൽ നിന്ന് മാറി നിൽക്കും, വലമായിനെ നിന്ദിക്കും, ഞങ്ങള് വലിയ കറാമത്തുകാര് എന്ന് ചിലപ്പോ ചില അത്ഭുതങ്ങളൊക്കെ ശൈത്താൻ അവർക്ക് കാണിച്ചു കൊടുത്താൽ അതിൽപ്പെട്ട് അവർ നശിച്ചു. അങ്ങനെയുണ്ട് പഴയകാലത്തും എല്ലാ ഷെയ്ഖുള്ളാഹിനോടൊപ്പമുള്ള വലിയ വലിയ ഔലിയാക്കളുടെയൊക്കെ ഗുരുനാഥന്മാരുടെ ഷെയ്ഖന്മാരുടെ പരമ്പരയുള്ള വലിയ മഹാനാണ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, സയ്യിദു ത്വാഇഫ. ജുനൈദുൽ ബഗ്ദാദി അള്ളാഹുവിന്റെ ഒരു ശിഷ്യനുണ്ടായി, ഉപ്പര കൂടെ തന്നെ ഇങ്ങനെ കുറെ കാലം ജീവിച്ചു. പിന്നെ മൂപ്പർക്ക് തോന്നി ഞാനിപ്പം ഭയങ്കരായിട്ടുണ്ട്, ഇങ്ങനെ ഉണ്ട്. ചിലര് ഒരു 4 കൊല്ലം സി എം വലിയുള്ളാന്റെ പേര് നേർച്ച നടത്തിയാ പിന്നെ ഞാൻ സി എം വലിയുള്ളാനൊക്കെ വലിയ ആളായി വലിയ ആളായി. അങ്ങനെ ചിലര് എല്ലാരും അല്ലട്ടോ. അങ്ങനെ ഞാൻ തന്നെ വലിയ സ്ഥാനത്തെത്തി പോയി. പിന്നെ മൂപ്പർക്ക് എന്തില്ല, മൂപ്പർ പിന്നെ ജുനൈദുൽ ബഗ്ദാദിയുമായിട്ട് ബന്ധം, മൂപ്പർ എന്റെ വലിയ ആളായി നടത്താൻ, മൂപ്പർ എന്റെ വലിയ ശൈഖായി നടത്താൻ. അതുപോലെ തുടങ്ങിയ നമ്മളെ പണ്ഡിതന്മാരെ ശക്തിപ്പെടുത്തുകയും അവർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കുകയും അവരെ ഉപദേശിക്കുകയും നിർദ്ദേശിക്കുകയും ചെയ്ത ഒരു വലിയ മഹാനാണ്. മഹാനവർക്ക് അനുസ്മരിക്കുന്ന സമയമാണ്. എല്ലാ വിധത്തിലും ആശീർവദിച്ച് ദീനീ പ്രവർത്തനത്ത് മുന്നേറാൻ പഠിപ്പിച്ച ഉസ്താദ്മാരെ മഹാന്മാരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സുബ്ഹാനല്ലാഹ്, ആരെങ്കിലും രംഗത്ത് വരുമ്പോൾ അവരാലോചിക്കണ്ടേ, ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ തന്നെ ഇരിക്കുന്ന ഈ ചെറുപ്പക്കാരൻ ഇപ്പം വരലില്ല, വരുന്നു പറഞ്ഞു അറിയോ, അൽ ഖൽവത്തു അൻഫഉ ലി ഇബാദൽ യൗമി മിൻ മുആദബത്തി മജ്‌ലിസ് ശൈഖ്. ഉസ്താദിന്റെ മജ്‌ലിസ് ഇപ്പൊ ഇരിക്കുന്നതിനെ കാണക്കൊന്നല്ല, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇബാദത്ത് എടുക്കലാണ്. അങ്ങനെ ഒറ്റക്ക് ഒരു മൂലയെ പോയി കുത്തിരിച്ച് മൂപ്പർ കാലം കുറച്ച് കഴിഞ്ഞ് പിന്നെ ചെറുപ്പക്കാർ അത്ഭുതങ്ങൾ കാണാൻ, അത്ഭുതം എന്താണ് അത്ഭുതം, പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്, രാത്രി സമയത്ത് അയാളെടുത്ത് വലിയ പുലി വരികയാണ്. പുലി വന്നിട്ട് പുലിന്റെ പുറത്ത് ഇയാളെ കയറ്റി, കൊണ്ടുപോവാണ്. എവിടെ നദ്ഹബുബിക്കൈലൽജന്ന, സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി കൊണ്ടുപോകാൻ. അങ്ങനെ പുലിന്റെ പുറത്തു കയറി ഇയാള് സ്വർഗത്തിലേക്ക് പോവാൻ രാത്രി. അങ്ങനെ പുലിന്റെ പുറത്ത് പോയി, അവിടെ അങ്ങ് പോയി ഇറങ്ങി നോക്കുമ്പോ നല്ല മനുഷ്യന്മാർ കണ്ടാൽ, നല്ല ഭംഗിയുള്ള കുറേ നല്ല മനുഷ്യന്മാര്, സ്വർഗം തന്നെ. ഈ റൗദത്തിൻ മായിൻ ജാരിൻ, നല്ല തോട്ടം ഒലിക്കുന്ന നദി. വഖാന യബീതു ഹുനാക ഇല സഹർ, പാതിരവരെ മുപ്പര അവിടെ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ പാതിരവരെ ഇരുന്ന് ഇബാദത്തിൽ ഇങ്ങനെ മൂപ്പര അവിടുന്ന് മുഴുവൻ മൂപ്പര ധാരണയിൽ ഞാൻ വലിയ മഹാനായി പോയി. പുലിപ്പുറത്താ പോന്നത് ബാല്യ കിബിറായി, കിബിറ് തന്നെ അങ്ങാടി വാങ്ങുന്നതല്ല, മനസ്സിൽ തോന്നത് ഞാൻ വലിയ ആളായി തോന്നുന്നു എനിക്ക്. ബാല്യ കിബിറനായി പോയി അദ്ദേഹം, സുബ്ഹാനല്ലാഹ്. പക്ഷെ പാതിരവരെ ഇബാദത്തെടുത്താൽ സുമയന, പാതിരക്ക് മൂപ്പര അവിടുന്ന് ഒന്നുറങ്ങും. ഉറങ്ങിക്കഴിഞ്ഞാൽ നേരം വെളുക്കുമ്പോ സാധാരണ ഇബാദത്തെടുക്കുന്ന മണ്ഡപത്തില് കേന്ദ്രത്തിൽ എത്തിയിട്ടുണ്ടാവും. പിന്നെ പുലിയൊന്നും വേണം, ഉറങ്ങിയാൽ മതി, ഓട്ടോമാറ്റിക് ആയിട്ട് എത്തിയിട്ടുണ്ടാവും. അതിന് ഈ കുണ്ടോട്ടുകാരൊന്നും വേണ്ട, മുമ്പ് ഉറങ്ങിയാൽ മതി, മുമ്പ് ഒരു സ്ഥലത്ത്. എന്താ അത്ഭുതം! അപ്പൊ എന്തുണ്ടായി, വലിയ കിബിറായി പോയ, ഞാൻ വലിയ അത്ഭുതം കണ്ട, ഞാൻ വലിയ സ്ഥാനത്തെത്തിയുള്ള കിബിർ. ബലഗൈല ജുനൈദ് റളിയല്ലാഹു അൻഹു, ഉസ്താദായ ജുനൈദ് റളിയല്ലാഹു അൻഹു ഈ വിവരം അറിഞ്ഞു. ഫഖസദഹു,
ജുനൈദുൽ ബഗ്ദാദി വലിയ മഹാനാണ്, ശൈഖാണ്. പക്ഷേ മഹാനവർക്ക് കിബർ ഒന്നുമില്ല. ഈ കുട്ടിയെ നന്നാക്കി എടുക്കണം എന്ന നിലക്ക് ജുനൈദുൽ ബഗ്ദാദി എന്ന ഉസ്താദ് അങ്ങോട്ട് ചെന്നു. ഈ ചെറുപ്പക്കാരന്റെ സമീപത്ത് അങ്ങോട്ട് ചെന്നു. ചെന്ന് നോക്കുമ്പോ വലിയ അഹങ്കാരത്തിലിരിക്കുകയാണ് ഇയാള്. കാലമൊക്കെ ഇങ്ങനെ സ്വർഗത്തിൽ പോയി കഴിക്കുകയാണ്. സംഭവങ്ങളൊക്കെ ചോദിച്ചപ്പോ മൂപ്പര അത്ഭുതങ്ങളൊക്കെ ഇങ്ങനെ വിവരിച്ചു. സാധേ ഞാൻ പണ്ടത്തെ പോലെ ഒന്നല്ല, വലിയ ജോറില. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ ജുനൈദുൽ ബഗ്ദാദി ഞങ്ങൾ പറഞ്ഞു, ഇന്ന് രാത്രി നീ അപ്പറഞ്ഞ സ്വർഗത്തിലെത്തിയാൽ, പുലിപ്പുറത്ത് പോയിട്ട് നീ ആ സ്വർഗത്തിലെത്തിയാൽ നീ ഒരു കാര്യം ചെയ്യണേ മോനെ. മൂന്ന് തവണ നീ ചൊല്ലണം. വല്ലാത്ത ദിക്റാണ്, അല്ലാഹുവിലേക്ക് തിരിയണം. അത് തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. ഒരു നല്ല കാര്യത്തിനും കഴിയൂല, ഒരു തെറ്റിലും മാറി നിൽക്കാൻ കഴിയൂല, ഇല്ലാ ബില്ലാഹുവിന്റെ സഹായം കൊണ്ടല്ലാതെ. അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച് അല്ലാഹുവിന് സമർപ്പിക്കുന്ന ദിക്റാണ്. അഹങ്കരിച്ച് അത്ഭുതങ്ങൾ കണ്ടപ്പോ അഹങ്കരിച്ച് ഞാനൊരു വലിയവനായി എന്ന് തോന്നിയ ആ ചെറുപ്പക്കാരന് പറഞ്ഞു കൊടുത്തത്. സുബ്ഹാനല്ലാഹ്, ഈ ചെറുപ്പക്കാരൻ അത് ഇഷ്ടപ്പെട്ടില്ല. ഉസ്താദ് പറഞ്ഞു കൊടുത്തത് ഇഷ്ടപ്പെട്ടില്ല. ശൈഖിന്റെ ഉപദേശം അദ്ദേഹത്തിന് വിമർശന മനസ്സോടെ ആ കാണാൻ കഴിഞ്ഞത്. പക്ഷേ അവിടെ ഇപ്പറഞ്ഞതുപോലെ പുളി പുലിപ്പുറത്ത് കയറി അവിടെ എത്തിയപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നി, എന്താ ഇപ്പൊ ലാഹുലവലാത്ത ഇല്ലാമില്ല ചൊല്ലിയാൽ എന്താ സംഭവിക്കാം, അതൊന്ന് കാണാലോ. ഒരു പരിശോധനക്ക് വേണ്ടി അദ്ദേഹം അവിടെ എത്തിയപ്പോ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞു കൊടുത്തത് പോലെ എന്നങ്ങ് പറഞ്ഞപ്പോൾ അവിടെ ചുറ്റുഭാഗത്തു നല്ല ഭംഗിയുള്ള നല്ല മനുഷ്യന്മാരുണ്ടായിരുന്നല്ലോ, അവരെല്ലാം നിലവിളിക്കാൻ തുടങ്ങി, അവർ ഓടിപ്പോകാൻ തുടങ്ങി. എല്ലാരും പിരിഞ്ഞു പോയി. പിന്നെ കഴിഞ്ഞിട്ട് ആ സ്ഥലം നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ചത്ത ചകങ്ങളുടെ എല്ലുകളും അതുപോലെ നജസുകളും ഒക്കെ കൊണ്ടുപോയിടുന്ന, അതാ അടിക്കാട്ടം കൊണ്ടുപോയിടുന്ന സ്ഥലത്താണ് ഞാനിപ്പൊ നിൽക്കുന്നതെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. സ്വർഗമല്ല, നജസ് കൊണ്ടുപോയി എറിയുന്ന സ്ഥലമാണ്. പിന്നെയോ ഈ അത്ഭുതങ്ങളൊക്കെ കണ്ടതോ അത് മുഴുവനും ശൈത്താൻ പല അത്ഭുതങ്ങളും പ്രകടിപ്പിച്ച് അദ്ദേഹത്തെ കീബറനാക്കിയതാണ്. ഫഅലിമ, അപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു, അന്നഹു അഖ്തഅവല്ല, എനിക്ക് അബദ്ധം പറ്റിപ്പോയി, പിഴവ് പറ്റിപ്പോയി. എന്നെ പഠിപ്പിച്ച ഉസ്താദിനെ കൈയൊഴിച്ച് ഞാൻ വലിയ ആളായി എന്ന നിലക്ക് നീങ്ങിയത് അബദ്ധമായി പോയി. അവിടെ ബോധ്യപ്പെട്ടു അദ്ദേഹം, തൗബ ചെയ്തു, നന്നായി പോയി. സുഹൃത്തുക്കളെ, നമ്മുടെ കൽബ് അല്ലാഹുവിലേക്ക് തിരിയണം. കൽബ്